നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസിന്റെ പാതാള ശക്തി പിളർക്കണം, അതിന് പോകുന്ന വജ്രായുധം തേടി ഇസ്രയേൽ. ഭൂഗർഭ യുദ്ധത്തിൽ ഹമാസിനെ തോൽപ്പിക്കാൻ ഇസ്രയേൽ സേനയ്ക്ക് സാധിക്കുന്നില്ല. പാതാള ശക്തി, അതായത് തുരങ്കങ്ങളാണ് ഹമാസിന്റെ കരുത്ത്. ആയുധപുരയാണ് അണ്ടർഗ്രൗണ്ടുകൾ, ഒപ്പം അതിൽ കണ്ണഞ്ചിപ്പിക്കുന്ന സമ്പത്തും. ഹമാസിന്റെ സ്വത്തിന്റെ ആഴം കണക്കാക്കാനാവാത്തത് ഇസ്രയേലിന്റെ പദ്ധതികളെ സങ്കീർണമാക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇസ്രയേൽ സൈന്യത്തിന്റെ സാങ്കേതിക മികവിനൊപ്പമെത്താൻ ഹമാസിന് സാധിക്കില്ലെങ്കിലും അസാധാരണമായ സമ്പത്തുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. രഹസ്യ ഭൂഗർഭ തുരങ്കങ്ങളുടെയും ഒരു വലിയ ശൃംഖല തന്നെ ഹമാസിനുണ്ട്. ആക്രമണം നടത്താനും പ്രവർത്തകർക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യാനും ഹമാസ് ഉപയോഗിക്കുന്ന രഹസ്യ കേന്ദ്രങ്ങളാണ് ടണലുകൾ. ആദ്യകാലം മുതൽക്കേ ഭൂഗർഭ യുദ്ധം നടന്നിരുന്നു. ഇതേ രീതി തന്നെയാണ് ഹമാസ് ഭീകരരും പിന്തുടരുന്നത്. പ്രതിരോധം തീർക്കുന്നതിനും കൂടുതൽ പേരെ വിന്യസിക്കുന്നതിനും ഇത്തരം ടണലുകളാണ് സഹായിക്കുന്നത്. പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ഏറെ ദുർഘടമായ രീതിയിലാണ് ഭൂഗർഭ തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. കരാകടൽ വ്യോമ മാർഗം വഴി യുദ്ധം നടത്തുന്നതിന് ഇത് ഹമാസിനെ സഹായിക്കുന്നു. 2021 ഗാസയിലെ 100 കിലോമീറ്ററോളം വരുന്ന ഭൂഗർഭ പാത നശിപ്പിച്ചെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടപ്പോഴും ഹമാസിന്റെ മറുപടി അവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. തങ്ങൾ 500 കിലോമീറ്ററോളം വരുന്ന ഭൂഗർഭ ശൃംഖലയുണ്ടെന്നും നശിപ്പിച്ചത് വെറും 5% മാത്രമാണെന്നുമാണ് അന്ന് ഹമാസ് അവകാശപ്പെട്ടത്. 2007 ഗാസ മുനമ്പിന്റെ നിയന്ത്രണം ഹമാസ് പിടിച്ചെടുത്തത്. ഇതിന് പിന്നാലെ നഗരത്തിനകത്തും ഗാസ ഇസ്രയേൽ അതിർത്തിയിലും തുരങ്ക ശൃംഖലകൾ വികസിപ്പിച്ചിട്ടുള്ളതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കെട്ടുപിണഞ്ഞതുപോലെയുള്ള ഈ ശൃംഖലയെ ഇസ്രയേൽ സൈന്യം ഗാസ മെട്രോ എന്നാണ് വിളിക്കുന്നത്. വൻ ആയുധ ശേഖരം ഹമാസിനുണ്ട്. തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹമാസ് പുറത്തുവിടാറില്ല. അതേസമയം ഹമാസ് യുദ്ധമേഖലയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, അവരുടെ കൈവശമുള്ള ആയുധങ്ങളുടെ വിവരങ്ങൾ നൽകുന്നുമുണ്ട്. സംഘർഷ മേഖലയിലേക്ക് ആയുധങ്ങളുമായി ഗ്ലൈഡറുകളിൽ പറന്നിറങ്ങുന്ന ഹമാസ് നുഴഞ്ഞുകയറ്റക്കാരുടെ വീഡിയോകൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുമുണ്ട്. ഗാസയിൽ നിന്ന് ഇസ്രയേൽ 2005 പിന്മാറാൻ തീരുമാനിച്ചത് ഹമാസിന് പല തരത്തിലും ഗുണം ചെയ്തു. പ്രത്യേകിച്ച് ഇറാൻ, സിറിയ എന്നിവിടങ്ങളിൽ നിന്ന് ആയുധങ്ങൾ നേരിട്ടെത്തിക്കാൻ ഇതുവഴി ഹമാസിന് സാധിച്ചുവെന്ന റിപ്പോർട്ടുകൾ വ്യാപകമാണ്. 2007 സുഡാനിൽ നിന്ന് ഫാജിർ 5 റോക്കറ്റുകൾ വാങ്ങാനുള്ള ഹമാസിന്റെ ശ്രമം ഇതിനിടെ ഇസ്രയേൽ ഇടപെട്ട് തടഞ്ഞിരുന്നു. എങ്കിലും പല വഴികളിലൂടെ ഹമാസ് റോക്കറ്റുകൾ ശേഖരിച്ചിരുന്നുവെന്ന് കോഓപ്പറേഷൻ ഓഫ് വേൾഡ് വൈഡ് ബ്രോഡ്കാസ്റ്റ് പറയുന്നു. കരമാർഗം മാത്രമല്ല, ഗാസയിലെ തീരങ്ങളും ആയുധ കൈമാറ്റത്തിനുള്ള വേദികളായിട്ടുണ്ട്. ഇസ്രയേൽ നാവികസേനയുടെ കണ്ണു വെട്ടിച്ച് കപ്പലുകളിൽ നിന്ന് ഹമാസ് നിയന്ത്രണമുള്ള കരകളിലേക്ക് ആയുധങ്ങൾ എത്തിയിരുന്നു. മാത്രമല്ല, കരയിലെ രഹസ്യ തുരങ്കങ്ങളിലൂടെ സിറിയ വഴിയും ആയുധങ്ങൾ ലഭിച്ചു. ഈജിപ്ത്, ഗാസ അതിർത്തിയിലും രഹസ്യ തുരങ്കങ്ങൾ ഉണ്ടെന്നാണ് സൂചനകൾ. സിമന്റ് കൊണ്ട് നിർമ്മിച്ച വിശാലമായ സ്ഥലങ്ങളാണ് തുരങ്കത്തിനുള്ളിലുള്ളത്. വെളിച്ചത്തിനായി വമ്പൻ ലൈറ്റും മറ്റ് സംവിധാനങ്ങളും തുരങ്കത്തിനുള്ളിലുണ്ടെന്നാണ് വിവരങ്ങൾ. ആയുധങ്ങളും വെടിക്കോപ്പുകളും മറയ്ക്കാനും സൂക്ഷിക്കാനുമായി വിശാലമായ സ്ഥലമാണ് നീക്കിവെച്ചിരിക്കുന്നത്. ഗാസയ്ക്ക് നൽകുന്ന മാനുഷിക സഹായങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നുവെന്ന ആരോപണം ശക്തിപ്പെടുത്തുന്നതാണ് ആധുനിക സൗകര്യങ്ങളുള്ള ഈ തുരങ്കങ്ങൾ. ഈ തുരങ്കങ്ങളുടെ വീഡിയോകൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. ശത്രുവിനേക്കാൾ മുൻതൂക്കം നേടുന്നതിനായാണ് ഇസ്രയേൽ കമ്പനികളായ എൽബിറ്റ് സിസ്റ്റംസും റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റവും ചേർന്ന് 2014 അയൺഡോം എന്നറിയപ്പെടുന്ന അത്യാധുനിക ടണൽ ഡിറ്റക്ഷൻ സിസ്റ്റം തയ്യാറാക്കിയത്. എന്നാൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന തുരങ്കങ്ങൾ കണ്ടെത്താൻ ഇവയ്ക്കും സാധിക്കില്ലെന്നാണ് പഠന റിപ്പോർട്ട്. ടണലുകൾ കണ്ടെത്തുക എന്നത് ശ്രമകരമാണെന്നാണ് റാൻഡ് കോർപ്പറേഷനിലെ സൈനിക വിദഗ്ധനായ സ്കോട്ട് സാവിറ്റ്സ് വ്യക്തമാക്കുന്നത്. തുരങ്കങ്ങൾ എവിടെയെന്നോ എത്ര എണ്ണമെന്നോ കണ്ടെത്തുക അസാധ്യമാണെന്നും അദ്ദേഹം പറയുന്നു. ജനസാന്ദ്രതയേറിയ ഗാസയ്ക്ക് കീഴിലുള്ള തുരങ്കങ്ങൾ ആയുധങ്ങളും കമാൻഡോ സൗകര്യങ്ങളും പോരാളികളെയും ഒളിപ്പിക്കാനായാണ് വർഷങ്ങളായി ഹമാസ് ഉപയോഗിക്കുന്നത്. കാലക്രമേണ വെന്റിലേഷൻ ഷാഫ്റ്റുകളും വൈദ്യുതിയും ഉപയോഗിച്ച് പാതകൾ കൂടുതൽ സങ്കീർണമായി.
ഹമാസിന്റെ ഈ തുരങ്കങ്ങൾ തകർക്കുക എന്നതാണ് ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം. അതിന് അമേരിക്കയുടെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ. ഇസ്രയേലിന് ഹമാസിനെ തീർക്കണമെങ്കിൽ, അതായത് അവരുടെ പാതാള ശക്തി തച്ച് തകർക്കണമെങ്കിൽ അമേരിക്കയുടെയും പിന്തുണയും സഹായവും ആവശ്യമാണ്. കൂടിക്കാഴ്ചയിൽ ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും തമ്മിൽ ഈ തുരങ്കങ്ങൾ തകർക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിനെ എങ്ങനെ തകർക്കാം എന്നതാണ് ഇനി ഇസ്രയേലിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.